ഇത് എന്താടാ രാഘവ ഇതും ചുമന്നുണ്ട്? വേറെ ആരും കിട്ടിയില്ലേ നിനക്ക്? വേറെ ആരും കിട്ടിയില്ലെന്ന് വില ഉറപ്പിക്കണതിന് മുമ്പ് ഏഴാളാ പുറകില്. കൂലി കേട്ടപ്പോ തോന്നി ആ കാശ് കൊണ്ട് ഇതുപോലെ പത്ത് കൊല വേറെ വാങ്ങിക്കാന്ന്. അങ്ങനെ ഇപ്പൊ ഇവിടുത്തെ കാശ് കണ്ടവൻ തിന്നണ്ടാ. അയ്യടാ, എന്റെ ബന്ധത്തിൽ ഇങ്ങനെയും കൂറുള്ള ഒരുത്തൻ ഉണ്ടായല്ലേ. കാപ്പി വല്ലതും കുടിച്ചു വിടാ നീയെ. അയ്യോ, എന്തൊരു വാത്സല്യമാണ് എന്റെ അപ്പച്ചിക്ക്. നോക്ക്, എന്റെ മേലാകെ കുളിരണോ? കുളിരണ്ട മോനെ, സ്നേഹം അല്ലഞ്ഞിട്ടുണ്ടോ കഴുത്? ആർക്കും വേണ്ടാത്ത നിന്നെ ചെല്ലും ചെലവും തന്നെ ഞാൻ ഇവിടെ കയറ്റി പാർപ്പിച്ചിരിക്കുന്നത്. അതുവേ, അപ്പച്ചിയെ സഹിച്ച് ഇവിടെ കഴിയുന്നതിന് എനിക്ക് ഇതൊന്നും കിട്ടിയാ പോരാ. എന്താ എന്താ? അല്ല, തേങ്ങ അല്ല ഉണങ്ങി കിടക്കുകയാണെന്ന് പറയാ. ഉണങ്ങും ഉണങ്ങും, കാലത്തെ കൊല ചുമന്ന് കാശ് കുറെ ലാഭിച്ചതല്ലേ. എന്റെ കുഞ്ഞു പോയി വല്ലതും കഴിച്ച് കുറച്ചു നേരം വിശ്രമിച്ചാട്ടെ. ഓടാ അവിടുന്ന്. എപ്പഴാ വരുക? അച്ഛൻ ഇപ്പൊ പ്ലെയിനിലല്ലേ മോളെ? കടലിന്റെ മുള്ളക്കൊടി അപ്പഴേം വരുക. അപ്പൊ വീണാലോ? ഉരുത്തക്കേട് പറയുന്നോ? ഇല്ല, വീഴല്ലേ എന്റെ തേവരെ. ഇതെവിടുന്നാ? നോക്കട്ടെ. അന്നല്ലേ, നീ ഒന്ന് കാണിച്ചു നോക്കട്ടെ. ഇതെന്തിനാ മോക്ക്? എനിക്ക് വേണം. എന്തിനാ? അപ്പുണ്ടെ കഴുത്തിട്ടെ. പട്ടുകുട്ടിയുടെ കഴുത്തിൽ റിബണോ? അച്ഛൻ വരുമ്പോ അപ്പോ ചുന്നരനാണ്ടെ. നല്ലപോലെ വിറക് കൂട്ടി തീയിട്ട് കമ്പി എടുത്ത് കോർത്ത് മുളക് അരച്ച് പെരട്ടി ചുട്ടെടുക്കും. ആഹാ, എവിടെ ഇറങ്ങു വെളിയില്. മോശം. എന്റെ കുറുമ്പിക്കോതേ, നിന്നെ കൊണ്ടേ തോറ്റു. അങ്ങ് വലുതായല്ലോ, അപ്പച്ചൂട് സുന്ദരി കുട്ടി. ഇവിടെ കണ്ട ഓർമ്മയുണ്ടോ നിനക്ക്? ചിന്നുവിനെ മോടി ചേച്ചിയാ, ദേടകോപി മാളൂട്ടി. ഇത്രയും നേരമായിട്ട് കാണാഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഇനിയിപ്പൊ എഴുത്തെങ്ങാനും കിട്ടിയില്ലയോ എന്ന്. സ്വർണക്കച്ചവടമല്ലേ, അങ്ങനെ പെട്ടെന്നൊക്കെ ഇട്ടറിഞ്ഞു പോരാൻ പറ്റുമോ? ഇപ്പോഴാണെങ്കിൽ കല്യാണ സീസണും രമേശേട്ടന് വരാൻ മടിയായിരുന്നു, ഞാൻ വിട്ടില്ല. ഉണ്ണിക്കാണെങ്കിൽ കുറച്ചു ദിവസത്തെ ലീവല്ലേ ഉള്ളൂ, ഓരോരുത്തരെ അവിടെ വന്ന് കാണാൻ അവന് സാവകാശം ഉണ്ടാവോ? പോരാത്തതിന് അമ്മയുടെ പിറന്നാളും. രാജി എവിടെ? അകത്തെങ്ങാനും കാണും. പാമുനെ, അതെ ശതാവരി കഴിഞ്ഞിട്ട് വെള്ളം തിളപ്പിച്ചൊന്ന് കുടിച്ചാലോ? കാറിലിരുന്ന് ചുട്ട് മേലാകെ ഉടഞ്ഞു. വന്നു കേറിയില്ല, അതിനു മുമ്പ് തുടങ്ങിയോ രമേശൻ നായർക്ക് ശരീര പ്രശ്നം? ശരീരധനം സർവധനാൽ പ്രധാനമാണല്ലോ. ശരീരധനം പ്രധാനമാ, പക്ഷെ ഇതും ശരീരത്തിന്റെ ഒരു ഭാഗമാ, അത് മറക്കണ്ട. തമാശ കളിക്കല്ലേ രമേശൻ നായരെ, കച്ചായം കൊടുത്തോണ്ടിരിക്കുക. അപ്പച്ചേ അപ്പച്ചേ,
അല്ല രാജി, തിരിച്ചു പോകുമ്പോ രാജി കൂടെ കൊണ്ടുള്ള വല്ല പരിപാടി ഉണ്ടോ അവനെ? ഓ, അതൊന്നും പെട്ടെന്ന് നടക്കും തോന്നണില്ല. അതിന് ഗ്രീൻ കാർഡ് കിട്ടണോന്നൊക്കെ എഴുതിയിരുന്നു. അല്ലെങ്കിലും ഇവിടുന്ന് ഇപ്പോ അമ്മ തനിച്ചല്ലേ ഉള്ളൂ. വിലാസിനെ വെച്ച് ഇവിടെ നിൽക്കുകയാണെങ്കിൽ പിന്നെ ഒരു കൈ നോക്കാനും. അമ്മയുടെ അടുത്ത് സ്ഥിരമായിട്ട് നിൽക്കാനോ? അയ്യോ, ഞാനില്ലേ. ഉള്ള കാര്യം പറയാലോ, രാജിയുടെ അത്ര ക്ഷമയൊന്നും എനിക്കില്ല. അല്ല, സ്വറ പറച്ചിൽ ഇനിയും തീർന്നില്ലേ? കുഞ്ഞുങ്ങളെ കിടത്തി ഉറക്കാൻ നോക്ക്. കാലത്ത് എഴുന്നേക്കാനുള്ളതാ, വിമാനത്താവളത്തിൽ പോണം. പോയി കിടന്ന് ഉറങ്ങിന് കുഞ്ഞുങ്ങളെ, മതി കളിച്ചത്. പോ പോ പോ, പോയി കിടന്ന് ഉറങ്ങടി. പോ ആരായണ ഗുരുവായൂരപ്പ. എന്താ കുഞ്ഞെ? ഈ കുഞ്ഞിന്റെ ഒരു കാര്യം എന്താടി? ചായം കുടിക്കുന്നുണ്ട്. ഈ മൂത്രത്തിലെ കല്ലില്ലേ, അത് അലിയിച്ച് കളയാനുള്ളതാ. നാണുവൈദ്യരുടെ കുറിപ്പടിയാ ബഹുകേമം. കേട്ടോ ഉണ്ണിയേ, ഈ കഷായത്തിന്റെ ഒരു പ്രത്യേകതയാ മൂത്രശങ്ക. രാത്രി ഒരു മൂന്നാല് തവണ ഒരു ഗുണം ഉണ്ടാവും പോവാൻ. ഔഷധ ഗുണമുള്ള മൂത്രമാ. കുളിമുറിയിൽ ഒഴിച്ചാ വെറുതെ പോവും. ഇവിടെ ആകുമ്പോ ഒരു വളവുമായി. തെങ്ങിനെ ഇതങ്ങോട്ട് പോയി കഴിഞ്ഞാ പിന്നെ ഭയങ്കര ആശ്വാസം. ഇനിയിപ്പോ സമാധാനമായിട്ട് കിടന്നുറങ്ങല്ലോ. അതല്ലേ പ്രശ്നം. ഇത് കഴിഞ്ഞാ പിന്നെ കൊറേ നേരം കാറ്റും കൊണ്ടിങ്ങനെ നടക്കണം. പിന്നെ വെളുപ്പം കാലത്തെങ്ങാനും ഒരു ഉറക്കം കിട്ടി എങ്ങനെയായി. ഏതായാലും ഉണ്ണിക്ക് ഉറക്കം വരുന്നില്ലല്ലോ. അമേരിക്കയിൽ നിന്ന് വന്നിട്ട് നമുക്ക് സമാനമായിട്ടൊന്നും കാണാനും പറ്റില്ല. സമാശ കെടുത്തെങ്കിലും ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ബിസിനസ് ഉണ്ട്, അവിടെ ഞാനും കടന്നു കൂടിയാൽ വല്ല പണി എത്തിക്കാവോ. ഇവിടെ ആരുമില്ലേ?
വീടൊക്കെ ഇങ്ങനെ മലത്തെ തുറന്നിട്ടിട്ട് അപ്പൊ ഇവിടെ ആരെങ്കിലും ഉണ്ടാവണല്ലോ. ഇതിപ്പോ വീട് വരെ പൊക്കിക്കൊണ്ടോ ആരും അറിയില്ലല്ലോ. അയ്യേ, ഇത് ശരിയാവില്ല, ഇത് ശരിയാവില്ല. മൂത്തമ്മാൻ, ഇതും ശരിയാവില്ലല്ലോ. ആ അച്ചമ്മ എവിടെ, വിളിക്കേ. പിരിവുകാരെ കൊണ്ടുത്തോ ശങ്കുമാനോ? എന്താ സംശയമുണ്ടോ? വേറെ ആരുടെങ്കിലും ചായ തോന്നുന്നുണ്ടോ? അല്ല, ഈ ഇലക്ഷൻകാർ വോട്ട് ചോദിക്കാൻ വരാറുണ്ട്, പെട്ടെന്ന് കണ്ടപ്പോ. ഒറ്റ ഞാനാടി സരസ്വതി. ശങ്കുമ്മാൻ വന്നിരിക്കണോ? ആ ശങ്കുവപ്പയോ, കാണാതായപ്പോ ഒരാളിനെ അങ്ങോട്ട് പറഞ്ഞയച്ചാലോ എന്ന് വിചാരിക്കായിരുന്നു. അതൊക്കെ എത്തേണ്ട സമയത്ത് ഞാൻ എത്തില്ല എന്റെ പെങ്ങളെ. എന്താ സരസ്വതി നിനക്കൊരു ക്ഷീണം? ഓ, ഒന്നും പറയണ്ട എന്റെ ഓപ്പേ. എന്താ പറ്റിയേ? ഈയിടെ ആയിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുമ്പോ വയറ് വന്ന് ഭമ്മന്നങ്ങ് വീർക്കും, പുറത്തേക്ക് വിടുമ്പോ ചൂന്നങ്ങ് ചൊട്ടും. അകത്തേക്ക് എടുക്കുമ്പോ വീർക്കും, പുറത്തേക്ക് വിടുമ്പോ ചൊട്ടും. അതിപ്പോ എല്ലാവർക്കും അങ്ങനല്ലേ? അല്ല. ഈയിടെ അപ്പച്ചിക്ക് പുതിയൊരു അസുഖം തുടങ്ങിയിട്ടുണ്ട്. അതെന്താ? എവിടെങ്കിലും ഇരുന്നാ പിന്നെ എഴുന്നേക്കാതെ ഒരടി നടക്കാൻ പറ്റില്ല. എങ്ങനെ എങ്ങനെ? എവിടെങ്കിലും ഇരുന്നാലേ പിന്നെ എഴുന്നേക്കാതെ ഒരടി നടക്കാൻ പറ്റില്ല. ഒറ്റ തൊഴി സൂപ്പിക്കല്ലേ സൂപ്പിക്കല്ലേ. നീ ഈയിടെയായിട്ടൊന്ന് കൊഴുത്തല്ലോട രാഘവ. ചുമ്മാ അല്ല, പണിയെടുത്തിട്ട. നിന്റെ പണിയൊക്കെ എനിക്കറിയാം. ശങ്കുമോനോ? ഉണ്ണി വന്നത് ഞാൻ അറിഞ്ഞു, അതിനൊരു കഥയുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ശങ്കുമാൻ കുറച്ചാള് നാട്ടിലൊന്നും ഇല്ലായിരുന്നു ഉണ്ണിയെ, കാശി വരെ ഒന്ന് പോയി. ശങ്കുമാനെ കാശിക്ക് പോണ പ്രായൊക്കെ എപ്പോഴേ കഴിഞ്ഞു. കാശിക്ക് പോയതേ ഭജനടിക്കാനല്ല. പിന്നെന്തിനാണാവോ? ഒരു കിലോ ആപ്പിള് വാങ്ങാൻ. ഒന്ന് പോണം അവിടുന്ന്. ബിസിനസിന്റെ ചില കാര്യങ്ങൾക്ക് വേണ്ടി പോയതാ, അതിനൊരു കഥയുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ഒരാള് വന്നാ എന്താ വേണ്ടേന്ന് ചോദിക്കുക. ഇതൊക്കെ ഇനി നീ എന്നാടാ പഠിക്ക രാഘവ? ഇപ്പൊ എന്താണാവോ വേണ്ടത്? സംഭാരം, ഇഞ്ചി മുളക് കറിവേപ്പില ഒക്കെ ഇട്ട് താൻ തന്നെ പോയി എടുത്തു. ജാനുവേടത്ത് ഈ ശങ്കുമാനെ കുടിക്കാൻ കുറച്ച് സംഭാരം. ജോലിക്ക് ആളെ വെച്ചിട്ടുണ്ടേ. എന്റെ പെങ്ങളുടെ പുക കണ്ടേ ഇവിടുന്ന് പൂവുള്ളൂ അല്ലേ. എന്താ പതിവില്ലാതെ അടുക്കളയിലൊക്കെ? എന്റെ ചേച്ചിയുടെ കൈപ്പുണ്ണിന്ന് പറഞ്ഞാ ഇതിലും കാണാനുണ്ട്. സുഖിപ്പിക്കല്ലേ കുട്ട, ഇതേ രാജി വറുത്തു വെച്ചതാ. അല്ല പറഞ്ഞോളി, കക്ഷി എവിടെ? അപ്പൊ അതറിയാനാ വന്നത്. ഞാൻ ചുമ്മാ അങ്ങനെ കറങ്ങി വന്നു. അങ്ങനെ അദ്ദേഹം നീരാട്ട് തുടങ്ങി തോന്നുന്നു. രാജി, എന്താ? തുറന്നേ. എന്തിനാ? തുറക്ക്. എന്താണ് പറയാൻ? ഒരു കാര്യമുണ്ട്, തുറക്ക്. ഞാൻ പുളി കഴിഞ്ഞിട്ടില്ല. അതൊന്നും സാരമില്ല, തുറക്ക്. അമ്മാവനെ, അമ്മാവൻ? അമ്മാവന്റെ കാര്യം കുറച്ച് കുഴപ്പ, തുറക്ക് പറയാം. എന്താ അമ്മാവനെ? എന്ത് കണ്ടുപിടി ഇവിടെ വാടി, ഇവിടെ എന്റെ മാളുവമ്മേ. ഒരു സ്വസ്ഥത ഇല്ലെന്ന് വെച്ചാ ശയന പ്രദക്ഷിണം, അത് കഴിഞ്ഞപ്പോ ഷഷ്ടി പൂർത്തി, ഓരോ കുരിശുകളെ. അതിനിടയ്ക്ക് കുറെ ബന്ധുക്കളും വന്നു കൂടിയിട്ടുണ്ട്. എഴുന്നള്ളത്ത് ഇത്രയും കൂടെ തീർന്നോ, അല്ല ഇനിയുണ്ടോ ആവോ? എന്നാ ഈ വന്ന് കേറുന്നവർക്കെങ്കിലും ഒരു കോമൺ സെൻസ് വേണ്ടേ? അതുമില്ല. ഒരു വീടാവുമ്പോ ഇങ്ങനെയൊക്കെ അല്ലേ ഉണ്ണേക്കാ? ഇങ്ങനെയൊന്നും അല്ല, ഇത് ഇവിടുത്തെ മാത്രമേ ചിട്ടയാ, വേറെ അവിടെ ഞാനും കണ്ടിട്ടില്ല. ആകെയുള്ള കുറച്ചാണത് ലീവാ. അത്ര വിഷമമുള്ള ആൾക്ക്
എന്നെ മോളെയും കൊണ്ടുവരുന്നല്ലോ. താനെന്നെങ്ങനെ വരാതെ, അതിനുള്ള ഏർപ്പാടൊക്കെ നടക്കുന്നുണ്ട്. ഇത്തവണ പാസ്പോർട്ട് റെഡിയാക്കി വെക്കണം. 6 മാസത്തിനുള്ളിൽ ഗ്രീൻ കാർഡ് കിട്ടും. പിന്നെ വിസ അയക്കുന്നു, താനും മോളും കൂടി പറക്കുന്നു. വിട്ടത് തന്നെ, ഉണ്ണിയേട്ടന്റെ അമ്മയല്ലേ ആള്. അമ്മ അത് ഇതൊക്കെ പറയും. എത്ര നാളെന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് ഇങ്ങനെ കഴിയുക. എന്തായാലും ഞാൻ ചിലർക്ക് തീരുമാനിച്ചിട്ടുണ്ട്, നാളെ തന്നെ പോയി പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യണം. സ്വപ്നം കാണാം. ഈ ഷഷ്ടി പൂർത്തി എന്ന് പറയുമ്പോ വേണ്ടപ്പെട്ടവരൊന്നും ഒഴിവാക്കാൻ പറ്റില്ല. വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിച്ചിട്ടുണ്ട്. എന്താ രാജനെ വിളിച്ചിട്ടില്ല? വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്. അതല്ല സരസ്വതി, ഇനിയിപ്പോ പഴയ വിരോധം മാത്രം ഓപ്പ പറയണ്ട. അവിടെ ആങ്ങളെ കെട്ടിക്കൊണ്ടു വന്നത് ആരെയാ? ഒരു നസ്രാണിച്ച്. എന്നിട്ട് ആ കാർന്ന് ഒരു രണ്ടു കൈ നീട്ട് സ്വീകരിക്കാനും എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിക്കണ്ട കേട്ടാ. ആ കുടുംബത്തിൽ നിന്ന് ഒരുത്തി ഇവിടെ കയറ്റിയത് തൃപ്തി ഉണ്ടായിട്ടൊന്നുമല്ല. എന്റെ മോൻ കുരുങ്ങി പോയില്ലേ, ഇനിയിപ്പോ ഉപേക്ഷിക്കാൻ പറ്റുമോ? അത് അതോടെ മതി, അതിനപ്പുറത്തുള്ള ലോഹിയൊന്നും വേണ്ട. നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ നിന്നെ അന്വേഷിച്ച് നടക്കായിരുന്നു. ഈ പന്തലി പണിക്കാരുടെ തട്ടും മുട്ടും കാരണം കിടക്കാൻ ഒരിടല്ലാണ്ടായി. ഏയ് എന്താ ഉണ്ണിയെ, നിന്റെ അമ്മ ഇവിടെ കൊതുകിനെ വളർത്തുണ്ടോ? ഉറങ്ങാറായോ ഉണ്ണിക്ക്? ഞാൻ കിടക്കാനുള്ള. ഉറങ്ങാറാവുമ്പോ പറഞ്ഞോളൂട്ടോ. എന്തോ ഞാൻ പറയണെന്ന് ആലോചിച്ചല്ലോ. ആ നീ വന്ന വിവരം ഞാൻ എങ്ങനെ അറിഞ്ഞു? അതൊരു വലിയ കഥയാ. നീ നമ്മുടെ കിഴക്കേടത്തെ കാർത്യനിയമ്മയുടെ മകൻ ഗോപാലൻ അറിയൂ? മനസ്സിലായി, കാലിന് കുറച്ച് സുഖമില്ലാത്ത. അത് ഭാസ്കരൻ, അവന്റെ കഥ ഞാൻ വേറെ പറയാം. അവൻ ഒരു വേൽത്തിപ്പെണ്ണായിട്ട് ചില കാര്യങ്ങളും അതും മറ്റതും മറിച്ചതും ഒക്കെ, അതൊക്കെ ഞാൻ എല്ലാവരും ഉറങ്ങിയതിന് ശേഷം പറയാം. ഇത് ഭാസ്കരന്റെ അനിയൻ ഗോപാലൻ. ഓ ഞാൻ അറിയും. നീ അറിയൂ അവനെ? അവന് അവനൊരു കളിപ്പേരുണ്ടല്ലോ. അല്ല, ഉറക്കം തൂങ്ങിട്ട് പോയി. ഉറക്കം തൂങ്ങി, അത് അവന്റെ അനിയൻ. ഇത് ഗോലി. ഗോലി അവനെ ഉരുണ്ടു ഉരുണ്ടല്ലോ നടക്കണേ. ഈ ഗോപാലൻ അവന്റെ അളിയനെ ദുബായിക്ക് പ്ലെയിൻ കയറ്റാൻ തിരുവനന്തപുരത്ത് പോയി. തിരിച്ചു വന്ന് ബസ് ഇറങ്ങിയപ്പോഴാ അവൻ എന്നെ കണ്ടത്. കണ്ടതും അവൻ എന്റെ നേരെ ഇങ്ങനെ ഒരു വരവാ. ഈ ഗോലി എന്തിനാ എന്റെ മെക്കിട്ടിക്ക് ഇങ്ങനെ ഉരുണ്ടു 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 വരണേ എന്ന് ഞാനും വിചാരിച്ചു. ഞാനും അവനും തമ്മിൽ ഏതാണ്ട് ഇങ്ങനെ 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 എത്ര അടി ഉണ്ടാവും? 2 അടി കാണും. അല്ല, 3 അടി ഉണ്ട്. സ്വിച്ചിട്ട പോലെ അവിടെ നിന്ന് ഇവന്റെ നിൽപ്പ് കണ്ടപ്പോ ഞാനൊന്ന് അന്താളിച്ചു. എന്താ ഗോപാല ഉണ്ടായേന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അവൻ പറയാ, തിരുവനന്തപുരത്ത് വെച്ച് അവന്റെ അളിയനെ ദുബായിക്ക് വണ്ടി കയറ്റാൻ ചെന്നപ്പോ എയർപോർട്ടിൽ വെച്ച് ഉണ്ണി വന്നു എന്ന് അറിഞ്ഞു ഇത്രേ. അങ്ങനെയാ നീ വന്നു എന്ന് ഞാൻ അറിഞ്ഞത്. എനിക്കൊരു പ്ലാനൊക്കെ ഉണ്ട്. മൂത്ത മകൻ ചന്ദ്രശേഖരനെ 1 മാസം തടിയടപ്പോലെ ഇരുത്തിയിട്ട് അമേരിക്ക, കാനഡ ഇങ്ങനെയുള്ള പുണ്യസ്ഥലങ്ങളൊക്കെ ഒന്ന് സന്ദർശിക്കണം. അടുത്ത് കിടന്നിടൂ അമ്മാവ. അമ്മാവ ഷീറ്റോടെ വലിച്ചെടുത്ത് കാട്ടിലേക്ക് കളയും ഞാൻ. ഈ വീട്ടിലൊരു സ്വസ്ഥതയില്ല.